ഈശോ മിസ്സി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം നമ്മുടെ സീറോ മലബാർ സഭയിൽ ഉടനീളം എല്ലാ ഒൻപതാം ക്ലാസ്സുകാർക്കുമായിട്ട് ഒരേ ഒരു ക്ലാസ്സാണ് നടത്തപ്പെടുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ രൂപതയിൽ നിന്നും കാറ്റഗീസം ഡിപ്പാർട്ട്മെൻറ്റ് ഷൂട്ട് ചെയ്ത് അയച്ച ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾ കണ്ടത് എന്നാൽ ഈ വർഷം നമ്മൾ എല്ലാ ക്ലാസ്സിലും പൊതുവായൊരു ക്ലാസ്സാണ് നൽകുക നമുക്കറിയാം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷേ പതിനഞ്ച് മിനിറ്റ് മാത്രമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുക ഒരു ഔട്ട്ലൈൻ നൽകുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഈ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ അതിലേക്ക് ഒതുക്കരുത് മറിച്ച് ഇതിനകത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാഠപുസ്തകം വായിച്ചു വേണം നിങ്ങൾ മുന്നേറുവാനായിട്ട് പ്രിയമുള്ള കൂട്ടുകാരെ ഒൻപതാം ക്ലാസ്സിൽ വേദപാഠത്തിനായിട്ട് നാം ഒന്നിച്ചേരുമ്പോൾ ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് ഈ വർഷത്തെ തീമായിട്ട് ഈ പുസ്തകത്തിൽ നിന്നും പഠിക്കുവാനുള്ളത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് അതായത് സഭയെന്ന് പറയുന്നത് ഒരു ആരാധനാ സമൂഹം എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ വർഷം നമ്മൾ വളരെ വിശദമായി പഠിക്കുക സഭ എന്ന് പറയുന്നത് ആരാധനാ സമൂഹമാണ് ഈസ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് അടിസ്ഥാനപരമായ ഒരു ക്രിസ്ത്യാനിയുടെ ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് അതായത് നമുക്കറിയാം നമ്മളൊക്കെ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നാ പരിപാടി അവിടെ പോയി നമ്മൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചിലരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചിന്തിക്കാതിരുന്നിട്ടുണ്ടാവില്ല അല്ലേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുക പരിശുദ്ധരോടൊപ്പം വിശുദ്ധരോടൊപ്പം കർത്താവിനെ ത്രയേക ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുകയാണ് അതുതന്നെയാണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങളെ സമയം പോലെ ആ അധ്യായമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക പ്രിയമുള്ള കൂട്ടുകാരെ അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ആരാധനയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ ഭക്തജീവിതത്തിലൂടെ നാം എന്താണോ പരിശീലിക്കുന്നത് അതുതന്നെയാണ് മരണശേഷവും നമ്മൾ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ചെയ്യുവാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ദൈവാരാധനയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് സഭ ഈ വർഷം ഒൻപതാം ക്ലാസ്സിൽ നിങ്ങളോട് കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പഠിക്കുവാനായിട്ട് ആവശ്യപ്പെടുക പ്രിയമുള്ള കൂട്ടുകാരെ ഇത്രയും ആമുഖം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ സ്വർഗസ്ഥ പിതാവേ ഒൻപതാം ക്ലാസ്സിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തിൽ പഠനം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചു തരണമേ സ്വർഗരാജ്യത്തിൽ മാലാഘന്മാരോടൊത്ത് അങ്ങേ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങയോടൊപ്പമായിരിക്കുന്ന ആ നാൾ അതിലേക്ക് ഞങ്ങളെ എത്തിച്ചേർക്കുന്ന ആ നാൾ വരെ സഭയിലായിരുന്നു കൊണ്ട് ദൈവാരാധനയിലൂടെ ഈശോയെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ കോഴ്സിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവമാകട്ടെ പരിശുദ്ധയമ്മേ വിശുദ്ധയവ്സേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കം ആമേൻ മെയിൻ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ദൈവാരാധന എന്നാണ് അപ്പോൾ ഇവിടെ ആമുഖമായിട്ട് നമുക്കൊരു ഇൻസിഡൻ്റ് കാണാൻ സാധിക്കും ബൈബിളിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണത് എന്താണത് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ആ ഇൻസിഡൻ്റ് അതായത് ഇങ്ങനൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു ആ പാട്ടിലൊക്കെ ചില പിള്ളേരൊക്കെ സൺഡേ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഡാൻസ് കളിക്കുന്നൊക്കെ ഇന്നൊരു പാട്ടാണത് അല്ലേ എന്താണ് ആ പാട്ടിൻ്റെ ഉദ്ദേശം എന്താണ് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഈശോയും സമറിയായക്കാരി സ്ത്രീയും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണ് യാക്കോബിൻ്റെ കിണറിൻ്റെ സമീപത്ത് വെച്ച് അവർ കണ്ടുമുട്ടുകയാണ് അവരുടെ സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ ഈശോ സമരായക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് ആ കാര്യമാണ് ഈ വർഷത്തെ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഉടനീളമുള്ള തീം എന്താണത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആനന്ദിക്കുക സമരായക്കാരി സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ പണ്ട് അലയിലായിരുന്നു ആരാധിച്ചിരുന്നത് യഹൂദരാണെങ്കിൽ ദേവാലയത്തിലാണ് ആരാധിക്കുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ എവിടെയാണ് ആരാധിക്കേണ്ടതെന്നുള്ള സംശയം നിറഞ്ഞ ആ മനസ്സോടു കൂടിയുള്ള അവളോട് ഈശോ പറയുകയാണ് അവിടെ എവിടെയൊന്നും പോയാൽ പോരാ പിന്നെ എവിടെ വരണം സത്യത്തിലും ആത്മാവിലും നമ്മൾ ആരാധിക്കണം പ്രിയമുള്ള കൂട്ടുകാരെ ഈ സത്യത്തിലും ആത്മാവിലും എങ്ങനെയാണ് ഈശോയെ ആരാധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോവുക അപ്പോൾ ദൈവാരാധനയുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ ജന്മമെടുത്ത കാലം മുതൽ ചരിത്രം തുടങ്ങുന്ന കാലം മുതലേ തന്നെ ഓരോരോ അദർശ്യ ശക്തികളോട് ആരാധന നടത്തുന്ന കാര്യങ്ങൾ കാണുവാൻ സാധിക്കും ഒരു കാലത്ത് മനുഷ്യൻ കല്ലിനെയും മണ്ണിനെയും പുല്ലിനെയും ഇടിയേയും മിന്നലിനെയും കാടലിനെയും കണ്ണി കാണുന്ന പ്രപഞ്ച സൃഷ്ടികളെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു പിന്നീട് ചില വ്യക്തികളിലേക്ക് അവരുടെ ആരാധന മാറ്റി കാരണം പലപ്പോഴും പലതിനോടുമുള്ള ഭയവും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുമൊക്കെയാണ് അവരിങ്ങനെ ആരാധനയുടേതായ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നത് ഏറ്റവും മുഖ്യമായി ഏതൊരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും ഇവരുടെയൊക്കെ ആരാധനയിൽ നിലനിന്നിരുന്ന പ്രധാന ഒരു സംഗതി എന്ന് പറയുന്നത് ബലിയർപ്പണമായിരുന്നു എന്താണ് ബലിയർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ദൈവത്തിന് കാളേനയോ അല്ലെങ്കിൽ ആടുമാടുകളെയോ കിളികളെയോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ബലി കഴിപ്പിക്കുക അപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ ആവേലും കായേലും ദൈവത്തിന് ബലി അർപ്പിച്ചു എന്നുള്ള കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ബലി എന്നുള്ള ഒരു കൺസെപ്റ്റ് കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരുടെ ഇടയിലും ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നതാണ് കൂട്ടുകാരെ അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത് അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കിടക്കുന്ന ഒരു കൊട്ടേഷനാണ് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവമേ അങ്ങ് മനുഷ്യനെ അങ്ങേക്കായി സൃഷ്ടിച്ചു അങ്ങയിലെത്തിച്ചേരുന്നത് വരെ മനുഷ്യ ഹൃദയം അസ്വസ്ഥമായിരിക്കും പ്രിയമുള്ള കൂട്ടുകാരെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനം ഇതാണ് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് അതായത് ഈ ദൈവത്തിൻ്റെ തന്നെ സത്തയിൽ സൃഷ്ടിക്കപ്പെട്ടവരായ നമുക്ക് ഓരോരുത്തർക്കും സ്വാഭാവികമായും ഒരു ടെൻഡൻസി ഉണ്ട് ഈ ദൈവത്തെ അന്വേഷിച്ചു പോവുക എന്നുള്ളത് അതെല്ലാ മതസ്ഥരിലുമുള്ള ഒരു ഒരു പ്രവണതയാണ് അതുകൊണ്ട് ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു ജനവിഭാഗവും നാളിതുവരെയുള്ള മാനവകുലത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ അതുകൊണ്ട് എല്ലാ മതങ്ങളിലും കാണാം ഇന്നും നമുക്ക് കാണാം അല്ലേ ഹൈന്ദവർ അവർക്ക് എന്തോരും കോടാനുകോടി ദേവന്മാരും ദേവതകളുമാണ് ഹൈന്ദവർക്കുള്ളത് ബഹുദൈവ ആരാധകരാണ് അവർ അതുപോലെ തന്നെ യഹൂദ മതത്തിലുള്ളവരും മുസ്ലിം മതത്തിലുള്ളവരുമായ സഹോദരങ്ങളോ അവർ ഏകദൈവ വിശ്വാസികളാണ് അവരവരുടെ നമസ് നിസ്കാരങ്ങളിലൂടെ അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമങ്ങളിലൂടെ അവരുടെ വേദപുസ്തകം ഖുറാൻ പോലുള്ള പുസ്തകങ്ങളുടെ പാരായണത്തിലൂടെയൊക്കെയാണ് അവർ ദൈവാരാധന നടത്തുക അതുപോലെ തന്നെ ബുദ്ധമതക്കാരാണെങ്കിലും ജൈനമതക്കാരാണെങ്കിലും കൂടുതൽ ധ്യാനാത്മകമായ രീതികളിലൂടെ നിശബ്ദതയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാ അതുപോലെ തന്നെ നല്ലവണ്ണം ഒരു ദൈവാരാധന നടത്തണമെങ്കിൽ നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ള ഒരു കാര്യവും ഈ പല പല മതങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെയൊക്കെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നാൽ എന്താണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ദൈവാരാധന നടത്തുന്ന കാഴ്ച കാണുവാൻ സാധിക്കും പഴയ നിയമത്തിൽ എപ്രകാരമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം മനുഷ്യനിൽ സ്വാഭാവികമായും ദൈവത്തെ അന്വേഷിക്കുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിലും നമ്മുടെ പഴയ നിയമം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവത്തെയാണ് അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ പരിശോധിക്കുക അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം അല്ലെങ്കിൽ പതിനെട്ടാം അധ്യായം അല്ലെ ഇരുപത്തിയെട്ടാം അധ്യായം ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക അല്ലെ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം ഒക്കെ വായിച്ചു നോക്കുക ഇവിടെയൊക്കെ മനുഷ്യനെ തേടി ഇറങ്ങി വരുന്നവനായ ഒരു സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ള കൂട്ടുകാരെ അതുകൊണ്ടാണ് ഇവിടെ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ കർത്താവായ ദൈവം ഞാനാകുന്നു നിങ്ങളുടെ കർത്താവായ ദൈവം ഞാനാകുന്നു ദൈവം മാനവകുലത്തിന് ഇസ്രായേൽ ജനത വഴിയായി തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാഴ്ചയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുക അതുകൊണ്ടാണല്ലോ ഈ ദൈവമായ കർത്താവ് ഇസ്രായേൽ നിവാസികളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ദൈവാരാധന നമ്മുടെ ജീവിതത്തിൽ ആ വളരെ ആഴത്തിൽ ഹൃദ്യമായി അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അത് കടന്നു വന്ന വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാൻ പാടില്ല ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുക പള്ളിയിൽ പോവുക എന്നൊക്കെ പറഞ്ഞത് ചിലർക്കെങ്കിലുമൊക്കെ ഒരു ഭാരമായി തോന്നാറുണ്ടല്ലേ പക്ഷേ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അതൊരു ഭാരമല്ലായിരുന്നു മറിച്ച് അത് അവരുടെ തന്നെ സ്വാഭാവികതയായിരുന്നു നമ്മൾ ശ്വാസം വലിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മനുഷ്യനിലുണ്ടായിരുന്ന ഒരു അടിസ്ഥാന സ്വഭാവമായിരുന്നു ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ അതുകൊണ്ടാണ് ഫറവോയുടെ അടുക്കൽ ചെന്ന് മോശ ഇപ്രകാരം പറഞ്ഞത് എന്താണ് മോശ പറഞ്ഞത് മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധന അർപ്പിക്കുക ഞങ്ങളെ അനുവദിക്കുക അപ്പോൾ ഫറവോ ഇത് കേട്ടപ്പോൾ സമ്മതിച്ചോ സമ്മതിച്ചില്ല അല്ലേ പല അവരെ പറഞ്ഞു വിടാതിരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ദൈവം പല പല പരീക്ഷണങ്ങളിലൂടെ ശിക്ഷാനടപടികളിലൂടെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും അവർ കാനാന് ദേശത്തേക്കുള്ള യാത്രാമത്യെ ഉടനീളം ദൈവത്തിന് ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും പിന്നീട് പിന്നീടവർ ചാനാൻ ദേശത്തൊക്കെ ചെന്നു അവരൊന്ന് ഒരു നല്ല സമൂഹമായി വ്യവസ്ഥാപിത സമൂഹമായി മാറിയതിനു ശേഷം അവർ ദൈവത്തിന് വേണ്ടി ദേവാലയങ്ങൾ പണിയാൻ തുടങ്ങി തുടങ്ങിയില്ലേ അതുപോലെ തന്നെ സിനഗോഗുകൾ പണിയാൻ തുടങ്ങി ഇവിടെയൊക്കെ അവർ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ ഉദ്ഘോഷിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് പഴയ നിയമകാലത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ ഒന്ന് രണ്ട് തരത്തിലുള്ള ബലികളെ കുറിച്ച് ഞാൻ പറയാം ദൈവത്തിന് ബലി അർപ്പിക്കുക എന്നുള്ളതാണ് ദൈവാരാധനയുടെ ഭാഗമെന്ന് ഞാൻ പറയുകയുണ്ടായി പലതരത്തിലുള്ള ബലികൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് ദഹനബലി ഉണ്ടായിരുന്നു ഹോമബലി ഉണ്ടായിരുന്നു ധാന്യബലി ഉണ്ടായിരുന്നു പാപപരിഹാര ബലി ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടനവധിയായ ബലികൾ ആദ്യകാലങ്ങളിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സിനഗോഗുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് ദൈവാരാധനയ്ക്കുള്ള സ്ഥലങ്ങളായിരുന്നു അത് ബലിയർപ്പിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സ്ഥലങ്ങളായിരുന്നു സിനഗോകൾ നിങ്ങൾക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് ഞാനൊരു ടാസ്ക് തരികയാണ് ആ ടാസ്ക് ഇതാണ് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ എന്ന ഈ രണ്ട് പാസേജുകൾ എടുക്കുക അതിനുശേഷം മനുഷ്യരെ തേടി വരുന്ന ദൈവം എന്ന ഒരു തലക്കെട്ട് കൊടുത്ത് അതിനൊരു പത്രവാർത്ത രൂപേണ അവതരിപ്പിക്കുക അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പത്രത്തിന് ടൈറ്റിൽ കൊടുക്കുന്ന കണക്ക് ഒരു വാർത്തയ്ക്ക് ടൈറ്റിൽ കൊടുക്കുന്ന കണക്ക് മനുഷ്യനെ തേടി വരുന്ന ദൈവം അതിനുശേഷം ഒരു സ്ഥലം ഇടുക അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ നിശ്ചയിക്കണമെങ്കിൽ നിങ്ങൾ ഈ പാസേജുകൾ വായിക്കണം ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായവും പതിനെട്ടാം അധ്യായവും വായിച്ചു കഴിയുമ്പോഴാണ് സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് പിടി കിട്ടുകയുള്ളൂ അതിനുശേഷം ആര് എപ്പോൾ എവിടെ എങ്ങനെ ഏത് സാഹചര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പത്രവാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യാം മിടുക്കന്മാരും മിടുക്കുകളാണെന്ന് എനിക്കറിയാം ആ രീതിയിൽ നിങ്ങളത് ഒന്ന് എഴുതി വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വയ്ക്കണം അതിനുശേഷം നിങ്ങളുടെ അധ്യാപകരെ അത് അവരാവശ്യപ്പെടുമ്പോൾ കാണിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ പ്രാർത്ഥിച്ചും വായിച്ചും ധ്യാനിച്ചും ഇതുപോലുള്ള എക്സസൈസും ഒക്കെ ചെയ്ത് നമുക്ക് ദൈവാരാധനയെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ രൂപപ്പെടുത്താം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം നല്ലവനായ ദൈവമേ ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ